2024 BJP അധികാരത്തിൽ വരും. ഓ, വരുമെന്ന് തോന്നുന്നില്ല. എന്താണ് കാരണം? മതഭ്രാന്തനായ ഒരു വി.ഡി. സവർക്കർ എഴുതി വെച്ച ഒരു തത്വം ചാണാന്തീനികളായ ഈ RSS-കാർ ഒക്കെ പിടിച്ചോണ്ട് നടക്കുന്നു. ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. എത്രത്തോളം അനുകൂലിക്കുന്നുണ്ട് BJP എന്ന് പറഞ്ഞ പാർട്ടി? BJP നമ്മൾ അനുകൂലിക്കുന്നില്ല. ഞാനൊരു പട്ടാളക്കാരനാണ്. BJP-ക്കാരൻ ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇപ്പോഴത്തെ BJP-യുടെ നിലപാടിനോട് യോജിക്കില്ല? ഉണ്ട്, യോജിപ്പില്ല. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. എല്ലാ പാർട്ടികളും നമുക്ക് വിട്ട് പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം വെച്ചാൽ ഇഷ്ടമല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഇപ്പോഴത്തെ ഭരണം ആ രീതിയിലാണ് പോകുന്നത്. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടാതെ അയാൾ ലോകം മൊത്തം ചുറ്റി നടക്കുകയാണ്. 2024 BJP അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? അവർ വല്ല വോട്ടിംഗ് മെഷീനിൽ വല്ല എന്തെങ്കിലുമൊക്കെ കാണിച്ച് വരുമെങ്കിൽ അങ്ങനെ ഒരു പക്ഷെ സംഭവിക്കുക. അല്ലാതെ അവർ വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കേരള രാഷ്ട്രീയത്തോടെ എന്താണ് ഒരു അഭിപ്രായം? കേരളത്തിൽ മുഖ്യമന്ത്രി കൊള്ളാം, നല്ലൊരു ഇതാണ്. ഇപ്പോഴത്തെ ഭരണമൊക്കെ വളരെ ഇതാണ്, നല്ലതാണ്. അതായത് വർഗീയപരമായിട്ട് ആർക്കും തല ഉയർത്താൻ കഴിയുന്നില്ല. മന്ത്രിമാരിൽ മുൻമന്ത്രിമാരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പോരായ്മയായിട്ട് കാണുന്നുണ്ട്. കേരളത്തിൽ BJP-യുടെ ഒരു അവസ്ഥ എന്താണ്? കേരളത്തിൽ അവരൊരിക്കലും തലപൊക്കില്ല. അവരുടെ സ്വപ്നം ഒരിക്കലും കേരളത്തിൽ യാഥാർത്ഥ്യമാവില്ല. നമസ്കാരം. വെനീസ് ടോണ്ടനമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളിന്ന് പിന്നെ പബ്ലിക്കിൻ്റെ റെസ്പോൺസിന് വേണ്ടി ഇറങ്ങിയതാണ്. കാരണം പല രാഷ്ട്രീയത്തോട് ഇഷ്ടമില്ലാത്തവരുണ്ട്, പല നേതാക്കന്മാരോട് ഇഷ്ടമില്ലാത്തവരുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ ഒരു വ്യക്തിയുണ്ട്, ഇദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഈ അടുത്ത നാളിൽ മുളച്ച് കുന്തിങ്ങോട്ട് വന്ന BJP-യുടെ തന്നെയാണ്. BJP-യുടെ തത്വം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഈ കേരളനാട് ഇന്ത്യയെ ഇവിടെ വന്നിട്ട് വർഗീയലഹളം ഉണ്ടാക്കി ഒരു വിഭാഗത്തെ മാത്രം ആദ്യം ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ടാർഗറ്റ് അനുസരിച്ച് മറ്റ് ന്യൂനപക്ഷങ്ങളായവരെയും ബാക്കി കമ്മ്യൂണിസ്റ്റുകാരെയും ലളിതുകാരെയും ഒക്കെ കൊന്നു. അതിപ്പോഴും കൊല്ലുന്നുണ്ട്. ഇപ്പം മതഭ്രാന്തനായ ഒരു വി.ഡി. സവർക്കർ എഴുതി വെച്ച ഒരു തത്വം ചാണാന്തീനികളായ ഈ RSS-കാർ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നു. അങ്ങനെ മതത്തെ വ്രണപ്പെടുത്തുന്ന ഇവിടെ മനുഷ്യരെല്ലാവരും ഒരുപോലെ ഒരേ രീതിയിൽ കഴിയുന്നതാണ്. ഒരു മനുഷ്യരിവിടെ ജാതിയോ എന്ന് പറയുന്നത് അവരുടെ ആരാധന, ഒരു മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ആരാധന അവർ നടത്തിക്കോട്ടെ. അങ്ങനെ എല്ലാ മതത്തിനും ഉണ്ട്, അത് അവരുടെ വീട്ടിലോ ആരാധനാലയങ്ങളോ ആണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ 42 വർഷം കഴിഞ്ഞു SNDP അംഗമാണ്. ഞാൻ മുസ്ലിമാണ്. എൻ്റെ മതം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, ഇസ്ലാം രീതി അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ SNDP-യിൽ അംഗമാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഗുരുദേവൻ്റെ തത്വം അതിമനോഹരമായത്, എല്ലാ മതത്തെ ജാതി ചോദിക്കരുത്, പറയരുത്, ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത്. ഇന്ന് മദ്യം ഇതിനെ അടിമയായത് കൊണ്ട് സ്വന്തം മക്കളെയും മാതാവിനെയും വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇഷ്ടപ്പെടാത്തൊരു നേതാവാരാണ്? ഇഷ്ടപ്പെടാത്ത നേതാവ് ഇപ്പോഴത്തെ നരേന്ദ്രമോദി തന്നെ. നരേന്ദ്രമോദി തന്നെ തീർച്ചയായിട്ടും. നരേന്ദ്രമോദിയുടെ പിന്നെ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള സംഭവങ്ങളൊന്നും നരേന്ദ്രമോദി ഒന്നുമില്ല. ജനങ്ങൾ ആദ്യം അയാൾ മുഖ്യമന്ത്രി ഗുജറാത്തിലായിരുന്നപ്പോൾ തന്നെ 10,000 മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു. അത് കൂടാതെ അവിടുത്തെ പിന്നെ ഏതാണ്ട് അതിന് അടുത്ത് തന്നെ ആ ഗ്രാമങ്ങൾ, വളരെയധികം ഗ്രാമങ്ങൾ നാമവിശേഷം വരുത്തി വീടുകൾ വളരെയധികം കൊള്ളയടിച്ച് മുസ്ലിങ്ങളെ പാപ്പരാക്കുക, ഇവിടുന്ന് ഓടിക്കുക. തീർച്ചയായിട്ടും BJP തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. BJP-യുടെ നേതൃത്വത്തിൽ BJP-യുടെ പിന്നെ കീഴിലുള്ള കുറച്ച് വചനങ്ങൾ ഇതിൽ അതുപോലുള്ള കുറേ RSS സംഘടനകൾ വളരെയധികം ഉണ്ട്. അവരാണ് അവിടെ ആക്രമണം ചെയ്തിരിക്കുന്ന കോപപ്പെട്ട ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസിനെയാണ് അവിടെ കൊന്നിരിക്കുന്നത്. അവരാരും അക്രമത്തിന് പോകുന്നവരല്ല. 2024 തെരഞ്ഞെടുപ്പ് വീണ്ടും BJP അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നു. ഒരിക്കലും വരിയാല. സത്യസന്ധമായ രീതിയിലാണ് ഇലക്ഷൻ നടക്കണമെങ്കിൽ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല. തീർച്ചയായിട്ടും ആ നരേന്ദ്രമോദി വരുന്ന കമ്പ്യൂട്ടറിലേക്കുള്ള കളി, ഈ കള്ളക്കളി കളിച്ചാണ് ഇതുവരെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ജയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണല്ലോ. രാഷ്ട്രീയം ഇഷ്ടമാണ്. ഇഷ്ടമാണ്.
ഇഷ്ടമാണ്. ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, ഇഷ്ടം ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ, എല്ലാവർക്കും പിന്നെ രാഷ്ട്രീയം ഇഷ്ടമല്ലേ? ചേട്ടന് അഭിപ്രായം വല്ലതും ഉണ്ടോ ഇഷ്ടമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ കാണിക്കുന്ന പ്രവൃത്തികൾ വെച്ചാണ് നമ്മൾ ഓരോ നിമിഷങ്ങളിലും മാറ്റം വന്നിരിക്കുകയാണ് സംഭവം. കാരണം വെച്ചാൽ പ്രവൃത്തി അനുസരിച്ചാണ് ഞങ്ങൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുകയാണ്, പ്രവൃത്തി അനുസരിച്ചാണ് ഞങ്ങൾ പിന്നെ പാർട്ടിയെ വിലയിരുത്തുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ്, എത്രത്തോളം അനുകൂലിക്കുന്നുണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി? ബി ജെ പിയെ നമ്മൾ അനുകൂലിക്കുന്നില്ല. ഞാനൊരു പട്ടാളക്കാരനാണ്. ബി ജെ പിക്കാരൻ ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ്. അംഗീകരിക്കാൻ പറ്റാത്ത അല്ല, ഞെട്ടിക്കുന്ന സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളി. പക്ഷേ എനിക്ക് അതിനകത്ത് അനുകൂലിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനും അതിനകത്ത് ഇൻക്ലൂഡാണ്. ഇന്നെന്ന് വെച്ചാൽ എത്രയാണ് ഡേറ്റ്? എത്രയാണ്? ഇന്ന് 21. 21. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ നേതാവുണ്ട്, അതായത് കൃഷ്ണപിള്ള എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്റെ വീണ്ടും വാദിക്കലാണത്, സ്മാരകം എന്റെ വീണ്ടും വാദിക്കലാണ്. ഞങ്ങൾ ഇന്നലെ കണ്ടതാണ് സംഭവം. അത് രണ്ടിനോട് യോജിപ്പുണ്ട്. പാർട്ടി പരമായിട്ട് പറയാൻ പോകുന്ന വെച്ചാൽ എല്ലാ പാർട്ടികളും നമുക്ക് വിട്ടു പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം വെച്ചാൽ എല്ലാവർക്കും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കുറെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ വരുന്നതുകൊണ്ട് പിന്നെ ഈ അഡിക്റ്റായിട്ട് പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ കുറേയുണ്ട്. അവർ വരെ മാറുന്ന രീതിയില്ല ഈ പിരിവും പ്രശ്നങ്ങളും പിന്നെ കർശനമായിട്ടുള്ള പിരിവ്. പക്ഷേ ഇതിൽ നിൽക്കുന്ന അവർ വരെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2024 വീണ്ടും ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിലെത്തും? എത്തും അറിയല്ലോ, അതെനിക്ക് തിരിയോ. എത്തും. ആ സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണ്. ഈ പിരിവിൻ്റെ കേസ് ബന്ധപ്പെട്ട് പിന്നെ മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിൽ കർശനമായിട്ട് പിരിവെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ പിന്നെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നാലും വോട്ട് കൊടുക്കുമ്പോൾ വേറെ ഇല്ല കൊടുക്കുന്നത്. ചോദിച്ചത് 2024 ഇന്ത്യയിൽ വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തും? അത് വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു 98% വരുന്നൊരു കാഴ്ചപ്പാട്. നമ്മുടെ ഉമ്മൻചാണ്ടിൻ്റെ മോൻ വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഒരു ചോദ്യം കൂടെ, ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്താണെന്നറിയാമോ, മണിപ്പൂരിൽ നടന്നല്ലോ അത്? മണിപ്പൂരിൽ നടന്നോ? ആരാണ് മരിച്ചത്? അവൻ്റെ മകനല്ലേ കയറ്റിയിരിക്കുന്നത്? ആണോ? അറിയാം. അറിയാവോ? ഇല്ല, അറിയാം. അല്ല, ഈ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ്. അപ്പം ഭരിക്കുന്നത് ബി ജെ പി ആണ്. പക്ഷേ അവിടുത്തെ ഇവർ പിന്നെ ആൾ മരിച്ചപ്പോൾ കയറ്റിയത് മകനെയാണ് കയറ്റിയിരിക്കുന്നത്. അറിയാവോ? ഇല്ല, അറിയാവോ? ഇല്ല, ഭരണമാണ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി ദുരിതം അനുഭവിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട്, ഒന്നാമതായിട്ട് ട്രാൻസ്പോർട്ട്, അവർക്ക് പിന്നെ വേതനം പോലും കൊടുക്കുന്നില്ല. പിന്നെ അവശതയായി കിടക്കുന്ന രോഗികൾക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല. അക്കൂട്ടത്തിൽപ്പെടുന്നതാണ് ഞാൻ. എൻ്റെ ഭർത്താവും കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്നു, റിട്ടയർഡായി 3-4 മാസം കൂടുമ്പോഴാണ് ഒരു പെൻഷൻ കിട്ടുന്നത്. ഈ ഓണത്തിന് എത്ര രൂപയാണ് ചെലവഴിക്കാൻ പോകുന്നത്? ഈ പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ബി ജെ പി വന്ന അങ്ങനെയൊന്നും ഇല്ല, കോൺഗ്രസ് കേറത്തുള്ളൂ ആഗ്രഹം. അത് എനിക്ക് രാഷ്ട്രീയമായിട്ട് അറിയത്തില്ല. ഇല്ല, ഇഷ്ടപ്പെട്ട ഒരു നേതാവ് എനിക്ക് എ കെ ആന്റണിയാണ് ഇഷ്ടം. എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പി പോയതിനോട് എന്ത്? അതുമായിട്ട് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവ്.